എല്ലാവർക്കും നമസ്കാരം ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ബി എ സയൻസ്ക്രിറ്റ് ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാ പഠിതാക്കൾക്കും ഹൃദ്യമായ സ്വാഗതം ഞാൻ ഡോക്ടർ കെ യു വിജയരാജൻ അസിസ്റ്റൻ്റ് പ്രൊഫസർ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സയൻസ്ക്രിറ്റ് ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി കൊല്ലം ബി എ സംസ്കൃതം പ്രോഗ്രാമിലെ ഡിസിപ്ലിൻ കോർ കോഴ്സായ സംസ്കൃത അധ്യയന വിധിയിലെ മൂന്നാമത്തെ ബ്ലോക്ക് വിശ്വവിഖ്യാതനായ മഹാകവി കാളിദാസൻ്റെ രഘുവംശ മഹാകാവ്യത്തിലെ രണ്ടാം സർഗത്തിലെ ഒന്ന് മുതൽ നാൽപ്പത് ശ്ലോകങ്ങളാണ് പാഠ്യവിഷയമായിട്ടുള്ളത് ഒന്നാമത്തെ യൂണിറ്റിൽ രണ്ടാമത്തെ സർഗത്തിലെ ഒന്ന് മുതൽ പത്ത് വരെയുള്ള ശ്ലോകങ്ങളാണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത് നമുക്ക് ആ വിഷയത്തിലേക്ക് കടക്കാം സംസ്കൃത സാഹിത്യത്തിലെ അമൂല്യ രത്നങ്ങളാണ് പഞ്ചമഹാകാവ്യങ്ങൾ അതിൽ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത് രഘുവംശ മഹാകാവ്യമാണ് വിശ്വവിഖ്യാത സാഹിത്യകാരനായ മഹാകവി കാളിദാസൻ്റെ സർവോത്കൃഷ്ടമായ കൃതിയാണ് രഘുവംശ മഹാകാവ്യം രഘോഹോ വംശ രഘുവംശ രഘുവംശത്തിൻ്റെ ചരിതം പറയുന്ന മഹാകാവ്യമാണ് രഘുവംശം ഈ മഹാകാവ്യത്തിൽ പത്തൊമ്പത് സർഗങ്ങളാണ് ഉള്ളത് രഘുവംശത്തിലെ ദിലീപ മഹാരാജാവ് മുതൽ അഗ്നിവർണ്ണ മഹാരാജാവ് വരെയുള്ള ഇരുപത്തൊമ്പത് രാജാക്കന്മാരുടെ ചരിതമാണ് ഈ മഹാകാവ്യത്തിൽ വളരെ മനോഹരമായി മഹാകവി കാളിദാസൻ വർണ്ണിച്ചിരിക്കുന്നത് ആ കാളിദാസമാധുരി നമുക്ക് ആസ്വദിക്കാം ഈ മഹാകാവ്യത്തിലെ രണ്ടാമത്തെ സർഗത്തിലെ ഒന്നാമത്തെ ശ്ലോകത്തിലേക്ക് നമുക്ക് കടക്കാം മഹാരാജാവായ ദിലീപൻ സന്താനലബ്ധിക്കായി ഗുരുവിൻ്റെ ഉപദേശപ്രകാരം കാമധേനുവിൻ്റെ സുധയായ നന്ദിനിയെ പരിചരിക്കാനായിട്ട് കുലദേ കുലഗുരുവായ വസിഷ്ഠ മഹർഷിയുടെ ആശ്രമത്തിൽ എത്തിച്ചേരുന്നു ആ സന്ദർഭമാണ് നമുക്ക് പഠിക്കാനായിട്ട് ഉള്ളത്ഭാദേ തിഗ്രാഹിതഗന്ധമാല്യാം വനായ പീത പ്രതിബദ്ധവത്സാം യശോധനോധേനു മൃഷേർമു മോചാം ഈ ശ്ലോകത്തിൻ്റെ അന്വയത്തിലേക്ക് നമുക്ക് കടക്കാം എന്താണ് അന്വയം ഒരു ശ്ലോകത്തിൻ്റെ പദ്യ രൂപത്തിലുള്ള ശ്ലോകത്തിൻ്റെ ഗദ്യ രൂപത്തിലേക്ക് മാറ്റുന്നതിനെയാണ് അന്വയം എന്ന് നമുക്ക് സാമാന്യമായി പറയാം നമുക്കറിയാം സംസ്കൃതത്തിലെ വാക്യഘടന എന്ന് പറയുന്നത് കർത്താവ് കർമ്മം ക്രിയ എന്ന ക്രമത്തിലാണ് ഒരു ശ്ലോകത്തിൽ ഈ ഒരു ക്രമം ഉണ്ടായിക്കൊള്ളണമെന്നുമില്ല അതിനെ ആ ഒരു ക്രമത്തിലേക്ക് ഗദ്യ വാക്യഘടനയിലേക്ക് മാറ്റുന്നതിനെയാണ് അന്വയം എന്ന് പറയുന്നത് നമ്മുടെ സെൽഫ് സ്റ്റഡി മെറ്റീരിയലിൽ ആദ്യം ശ്ലോകവും അതിൻ്റെ അടിയിൽ അന്വയം അതിൻ്റെ നേരെ വലതു ഭാഗത്തായിട്ട് അന്വയാർത്ഥവും അതായത് ആ പദത്തിൻ്റെ അർത്ഥം കൊണ്ട് എന്താണ് സൂചിപ്പിക്കുന്നത് അതാണ് അതിൻ്റെ അന്വയാർത്ഥമായിട്ട് കൊടുത്തിരിക്കുന്നത് താഴെ അതിൻ്റെ സാരവും കൊടു കൊടുത്തിട്ടുണ്ട് സാരമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ആശയത്തെ പറയുന്നതാണ് സാരമെന്ന് പറയുന്നത് അപ്പോൾ ആ ഒരു കാര്യം നമ്മൾ ഈ സെൽഫ് സ്റ്റഡി മെറ്റീരിയൽ നമ്മൾ പഠിക്കാൻ നേരത്ത് നമ്മളെപ്പോഴും ഓർത്തുവെക്കുക അപ്പോൾ ഈ ശ്ലോകത്തിൻ്റെ അന്വയം നമുക്ക് നോക്കാം അത പ്രഭാതെ യശോധനഹ ജായ പ്രതിഗ്രാഹിത പ്രജാനധിപാതിഗ്രാഹിതഗന്ധമാല്യം പീത പ്രതിബദ്ധവത്സാം ഋഷേ ധേനു വനായ മുമോച ഈ ശ്ലോകത്തിൻ്റെ സാരം നമുക്ക് നോക്കാം വസിഷ്ടുദേശാനുസാരേണ വസിഷ്ടെ ഉപദേശപ്രകാരം പ്രഭാ രാവിലെ രാജ ദിലീപ രാജ ദിലീപ് ധർമ്മപത്നി രാജാവായ ദിലീപൻ്റെ ധർമ്മപത്നിയായ സുദക്ഷിണ ഗന്ധമാലാതിഭി ഗന്ധമാല്യങ്ങളെ കൊണ്ട് ഏന നന്ദിനും നന്ദിനിയെ അർച്ചയാമാസ നന്ദിനിയെ നന്നായിട്ട് പൂജിച്ചു തതാ വത്സം ദുഗ്ധം പായയിത്വ ബബന്ത അതിനു ശേഷം പശുക്കുട്ടിയെ പാല് കുടിപ്പിച്ചതിന് ശേഷം പശുക്കുട്ടിയെ ഒരിടത്ത് കെട്ടിയിട്ടു അനന്തരം യശസ്വീ ദിലീപാ സ്വച്ഛന്ദഗമനായ താം നന്ദിനം വനായ മുമോച അനന്തരം ദിലീപൻ സ്വച്ഛവിഹാരത്തിനായിക്കൊണ്ട് നന്ദിനിയെ വനത്തിലേക്ക് മേയ്ക്കാനായിട്ട് വിട്ടു അതിൻ്റെ അന്വയം നോക്കാം അപാംസുലാനാം ധുരി കീർത്തനീയാ മനുഷ്യേശ്വരധർമ്മപത്നി തുരന്യാസ പവിത്ര പാംസു മാർഗം ശ്രുത്തെ അർത്ഥം സ്മൃതി ഇവ അന്വഗത്ത് സാരം നോക്കാം പതിവ്രതാം പ്രഥമ പതിവ്രതാസു പ്രഥമഗണനീയ രാജ്ഞ ദിലീപ് ധർമ്മപത്നി സുദക്ഷിണ സുദക്ഷിണ എന്ന് പറയുന്നത് പ പതിവ്രതകളിൽ ഏറ്റവും അഗ്രഗണ്യായിട്ടുള്ളവളുമായ സുദക്ഷിണ നന്ദിന്യാ നന്ദനിയുടെ ഗുരുവിക്ഷേപേണ പവിത്രൃകൃത പാംസുസഹിതം അതിൻ്റെ കുളമ്പടികൾ ഏറ്റുകൊണ്ട് പൊടിപടലം ആയിട്ട് ശുദ്ധീകൃതമായിട്ടുള്ള മാർഗം യഥാ ശ്രുതേഹേ അർത്ഥം സ്മൃതി അനുസരതി ഏതുപോലെയാണോ ശ്രുതിയെ ശ്രുതിയുടെ അർത്ഥത്തെ സ്മൃതി അനുസരിക്കുന്നത് ശ്രുതി എന്ന് പറയുന്നത് വേദങ്ങളെയാണ് അപ്പോൾ വേദങ്ങളെ എപ്രകാരമാണോ സ്മൃതി അനുസരിക്കുന്നത് അതുപോലെ തന്നെ സുദക്ഷിണ ഈ നന്ദിനിയെ പിന്തുടർന്ന് പോവുകയുണ്ടായി പതിവ്രതമാരിൽ വെച്ച് അഗ്രഗണ്യായ രാജാവിൻ്റെ ഭാര്യ സുദക്ഷിണ ആ പശുവിൻ്റെ കുളമ്പുകൾ തട്ടി പരിശുദ്ധമായ പൊടിയോടുകൂടിയ മാർഗത്തെ സ്മൃതി വേദാർത്ഥം എന്നതുപോലെ പിന്തുടർന്നു നിവത്യം രാജാ രാജാസ്താം സൗരഭേം पयोधरीभृतचतुस्समुद्रां जुगोप गोरूपधरमिवोर्वीम् अण्ड् अन्वयं anyway, दयालुः यशोभिः सुरभिः राजा दयितां निवर्त्य तां सौरभेयीं पयोधरीभूतचतुस्समुद्रां गोरूपधराम् उर्वीम् इव जुगोपा सारं കീർത്തിമാൻ സ രാജ പരമകാരുണികനും കീർത്തിമാനുമായ രാജ ദിലീപൻ സ്വപത്നീം നിവർത്തിയ സ്വന്തം പത്നിയായ സുദക്ഷിണയെ പറഞ്ഞയച്ചിട്ട് പയോധരൂപേണ വർത്തമാനാം ചതുസ്സമുദ്രസഹിതാം നാല് സമുദ്രങ്ങളാകുന്ന സ്ഥലങ്ങളോടുകൂടിയ ഗോരൂപധാരിണി ഗോരൂപധാരിണിയായ നന്ദിനിയെ ഭൂമി ഇവ ഭൂമിദേവതയെപ്പോലെ അരക്ഷത് രക്ഷിച്ചു കീർത്തിമാനും ദയാലുവുമായ രാജാവ് ഭാര്യയായ സുദക്ഷിണയെ ആശ്രമത്തിലേക്ക് തന്നെ മടക്കി അയച്ചു അപ്പുറത്ത് അപ്പുറം അപ്പുറത്തില്ലേ നാല് അല്ല ഓക്കെ നാല് നാല് സമുദ്രങ്ങൾ സ്തനങ്ങളാക്കി പശുവിൻ്റെ രൂപം ധരിച്ചു വന്ന भूमिदेवले नन्दिनि नन्दिन रक्षाकर्तृत्वं राजाव एतत् व्रताय तेनानुचरेण धेनोर्निषेधिशेषोऽप्यनुयायिवर्गः न चान्यस् न चान्यदस्तस्य शरीररक्षा सुवीर्यगुप्ताहि मनोप्रसूदिः अन्वयम् प्रदाय धेनोः अनुचरेण तेन शेषः अनुयायिवर्गः अपि न्यषेधि अस्य शरीररक्षा अन्यतः नहि मनः प्रसूतिः स्ववीर्यगुप्ता स्वशक्त्या एव रक्षणीया सारः येन संरक्षणे कृतनिश्चयः दिलीपः യാതൊന്നിനെ സംരക്ഷിക്കാനായോ നിശ്ചയമെടുത്ത ദിലീപൻ ശേഷാൻ അനുയായി വർഗാനഭി പ്രതിനിവർത്തയാമാസ ശേഷിക്കുന്ന സ്വന്തം അനുചരന്മാരെയും രാജാവ് തിരിച്ചയക്കുകയുണ്ടായി യഥാ മനുവംശജാതാഹ എന്തുകൊണ്ടെന്നാൽ മനുവംശർ മനുവംശത്തിൽ ജനിച്ചിരിക്കുന്ന എല്ലാ രാജാക്കന്മാരും സ്വവീര്യഗുപ്തായേവ സ്വന്തം വീര്യ സ്വവീരഗുപ്തരാണ് എന്ന് പറഞ്ഞിരിക്കുന്നു സ്വശരീര സംരക്ഷ ഇതരെ ന കർത്തവ്യ അതായത് സ്വന്തം ശരീരരക്ഷയ്ക്ക് മറ്റുള്ളവരുടെ ആവശ്യം ഇല്ല എന്ന് ഇവിടെ രാജാവിൻ്റെ വീര്യത്തെക്കുറിച്ച് അവിടെ പറഞ്ഞിരിക്കുന്നു നന്ദിനിയുടെ പിന്നാലെ വ്രതം സ്വീകരിച്ച് നടക്കാൻ ആരംഭിച്ച ദിലീപ് മഹാരാജാവ് ശേഷമുള്ള അനുചരന്മാരെയും മടക്കി അയച്ചു അദ്ദേഹത്തിൻ്റെ ശരീരരക്ഷയ്ക്ക് അന്യസഹായം വേണ്ടിയിരുന്നില്ല മനുവിൻ്റെ സന്തതികൾ സ്വപരാക്രമം കൊണ്ട് രക്ഷിക്കപ്പെടുന്നവരാണല്ലോ ആസ്വാദവദ്ഭി കവലൈ സ്ത്രീണാനം കണ്ഠൂയനൈർദംശനിവാരണ അവൈരഗത सम्राट् समाराधनतत्परोऽभूत् अन्वयं नौक सम्राट् सः आस्वादवद्भिः तृणानां कवलैः कण्डूयनैः दंशनिवारणैः च अव्याहदैः स्वैरगतैः तस्याः समाराधनतत्पराः अभूत् सारं महाराजा दिलीपः മഹാരാജാവായ ദിലീപൻ ഗുരോ വസിഷ്ഠസ്യ ധേനോർ പരിചരണേ ഗുരു വസിഷ്ഠൻ്റെ ധേനുപരിചരണത്തിൽ ദത്തശ്രദ്ധ അഭവത് അദ്ദേഹം ബദ്ധശ്രദ്ധനായി അതിൻ്റെ പരിചരണത്തിൽ മുഴുകിയിരുന്നു സഹ നന്ദിന്യെ രസയുക്ത തൃണകവലാൻ അദ്ദേഹം ഈ നന്ദിനിക്കായിക്കൊണ്ട് വളരെ രസയുക്തമായ പുല്ല് 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 കൊടുത്തുകൊണ്ട് അതോടൊപ്പം തന്നെ ഗാത്രം കണ്ടൂയയൻ മക്ഷിഗാൻ നിവാരയേത് അവിടെ ഈ നന്ദിനിയെ ഉപദ്രവിക്കുന്ന കാട്ടീച്ചകളെ അദ്ദേഹം അവിടുന്ന് അകറ്റുകയുണ്ടായി ധേൻവാഹ സ്വച്ഛന്ദഗമനെ സഹായം അകരുത് അതോടൊപ്പം തന്നെ ഈ പശുവിന് സ്വച്ഛന്ദമായി വിഹ വിഹരിക്കാനായിട്ടുള്ള എല്ലാ സാഹചര്യങ്ങളും അദ്ദേഹം അവിടെ ഒരുക്കിക്കൊടുത്തു ഏവം സ നന്ദിനിയും അങ്ങനെ അദ്ദേഹം നന്ദിനിയെ അസേവത പൂർണ്ണ മനസ്സോടുകൂടി അവിടെ സേവിച്ചു ദിലീപൻ പാടുള്ള പുല്ലുകൾ ചുരുളുകൾ ആക്കി തിന്നാൻ കൊടുത്തും ചൊറിഞ്ഞുകൊണ്ടിരിക്കും കാട്ടീച്ചകളെ ആട്ടിക്കളഞ്ഞും സ്വച്ഛന്തം പോകുവാൻ അനുവദിച്ചും ധേനുവിനെ സന്തോഷിപ്പിക്കാനുള്ള ആഗ്രഹത്തോടെ പിന്നാലെ നടന്നു സ്ഥിതസ്ഥിതാമുച്ചലിതപ്രയാദാം निषेदुषीमासनबन्धीरः जलाभिलाषि जलमाददानां चायेव तां भूपतिरन्वगच्छत् अन्वयम् अन्वयः भूपतिः तां स्थितां स्थितः प्रयाताम् उच्चलितः निषेदुषी आसन्नबन्धधीरः जलमाददानां जलाबिलाशी ം ഛായ ഇവ അന്വഗച്ഛത് സാരം നോക്കാം മഹാരാജ ദിലീപ നന്ദിനും ഛായ ഇവ അനുസാര മഹാരാജാവായ ദിലീപൻ നന്ദിനിയെ നിഴല് പോലെ പിന്തുടർന്നു നന്ദിനം സ്ഥിതായം രാജ അതിഷ്ഠത് നന്ദിനി നിൽക്കുമ്പോൾ രാജാവ് നിൽക്കുന്നു തസ്യ ഗതായ സോബി അഗച്ചത് നന്ദിനി പോകുമ്പോൾ അതോടൊപ്പം തന്നെ രാജാവും പോകുന്നു തസ്യം ഉപവിഷ്ടായം സോബി ഉപവിവേശ നന്ദിനി ഇരിക്കുമ്പോൾ രാജാവും ഇരിക്കുന്നു തസ്യം ജലം പിബന്ത്യാം സഹ സ്വയം ജലാഭിലാഷി അവർത്തത നന്ദിനി ജലം കുടിക്കുമ്പോൾ രാജാവും ജലം കുടിക്കാൻ ആരംഭിക്കുന്നു ഏവം ഛായ ഇവ രാജ ച ഏനം അന്വഗച്ഛ അങ്ങനെ രാജാവ് ഒരു നിഴല് പോലെ നന്ദിനിയെ സേവിക്കുകയും നന്ദിനി നിൽക്കുന്ന സമയത്ത് രാജാവ് നിൽക്കുന്നു നടക്കുന്ന സമയത്ത് രാജാവും നടക്കുന്നു നന്ദിനി കിടക്കുമ്പോൾ രാജാവ് ഇരിക്കുന്നു വെള്ളം കുടിക്കുമ്പോൾ രാജാവും വെള്ളം കുടിക്കുന്നു ഇങ്ങനെ നിഴൽ പോലെ രാജാവ് നന്ദിനിയെ അനുഗമിച്ചു തേജോവിശേഷ विष्कृतदानरः द्विपेन्द्रः अन्वयम् न्यस्तचिह्नामपि तेजोविशेषानुमतिं राजलक्ष्मीं दधानः सः अनाविष्कृतदानराजिः अन्तर्मदावस्थाः द्विपेन्द्रः इव आसीत् സാരം ദിലീപമഹാരാജ സർവാണ്യപി ഉപേക്ഷിതവാൻ ഉപേക്ഷിത ദിലീപമഹാരാജാവാകട്ടെ തൻ്റെ വെഞ്ചാമരം തുടങ്ങിയിട്ടുള്ള എല്ലാ രാജചിഹ്നങ്ങളും രാജസൗകര്യങ്ങളും അദ്ദേഹം ഉപേക്ഷിച്ചു തഥാപി തസ്യ പ്രതാപതിശയേന എന്നാലും അപ്പോഴും അദ്ദേഹത്തിൻ്റെ പ്രതാപം രാജലക്ഷ്മിധാരയൻ സഹ അപ്രകടീകൃതമതരേഖ അത് പ്രകടമല്ലാത്ത മതരേഖ ഉള്ള ഗജശ്രേഷ്ഠനെപ്പോലെ ആയിരുന്നു അദ്ദേഹത്തിൻ്റെ അപ്പോഴും അദ്ദേഹത്തിൻ്റെ പ്രതാപം എൻ്റെ മലയാളാർത്ഥം നമുക്ക് നോക്കാം വെഞ്ചാമരം തുടങ്ങിയ രാജചിഹ്നങ്ങൾ ഒന്നും ഉണ്ടായിരുന്നില്ല എങ്കിലും പുറത്തേക്ക് ഇളകി പ്രകാശിക്കാത്ത മതരേഖയോടുകൂടിയ ഗജേന്ദ്രനെപ്പോലെ രാജാവ് രാജലക്ഷ്മിയുടെ തേജോവിശേഷണം കൊണ്ട് ശോഭിച്ചുകൊണ്ടേയിരിക്കുന്നു अधिज्य लताप्रधानोग्रदिदेशकेशैः अधिज्यधन्वा विचचारदावं रक्षापदेशान्मुनिहोमधेनोः वन्यान्विनेष्यन्निव दुष्टसत्त्वान् अन्वयं नौकं लता प्रधानोद्ग्रदिदैः hmm. केशैः धन्वा മുനിഹോമധേനോ രക്ഷാപദേശാദ് വന്യാൻ ദുഷ്ടസത്വാൻ വിനേഷ്യൻ ഇവ വിചചാര സാരം വല്ലീനം കുടില തന്തുഭി വള്ളിനാരുകളെ കൊണ്ട് ബദ്ധകേശ മുടി മേൽപോട്ട് കെട്ടിയ രാജ രാജാവ് ശസ്ത്രപ്രയോഗായ ഉദ്യത അസ്ത്രം പ്രയോഗിക്കാനായി തയ്യാറെടുത്ത് നിൽക്കുന്നത് സൻ മുനേ ഹോമധേനോഹോ രക്ഷാവ്യാജേന മുനിയുടെ ഹോമധേനുവിനെ രക്ഷിക്കാൻ എന്ന വ്യാജേന വന്യാൻ ക്രൂരജന്തുൻ ശിക്ഷയിഷ്യൻ വന്യ വന്യങ്ങളായ ക്രൂരജന്തുക്കളെ ശിക്ഷിക്കുന്നതിനായി വനേ സഞ്ചാര വനത്തിൽ അദ്ദേഹം അവിടെയും ഇവിടെയുമെല്ലാം സഞ്ചരിച്ചു മലയാളാർത്ഥം നോക്കാം വള്ളി വള്ളിനാരുകൊണ്ട് തലമുടി മേൽപോട്ട് കെട്ടിയ വില്ലും കയ്യിലെടുത്ത് മഹർഷിയുടെ ഹോമധേനുവിനെ രക്ഷിപ്പാൻ എന്ന വ്യാജേന കാട്ടിലുള്ള ദുഷ്ടമൃഗങ്ങളെ ശാസിക്കാൻ തുടങ്ങുകയാണെന്ന് തോന്നും വണ്ണം ദിലീപൻ എല്ലാ ദിക്കുകളിലും സഞ്ചരിച്ചു വിസൃഷ്ടപാർശാനുചരസ്യ തസ്യ പാർശ്വദ്രുമാശഭൂതമുദീരയാമാസുരിവോന്മദാനാമാലോകശബ്ദം വയസാം വിരാവൈഹി നോക്കാം വിരാവോക്കാം വിസൃഷ്ടാർശ്വാജരസ പാർശൂത സമസ്യ തസ്യ വയസാം താർശദ്രുമാ ഉന്മദ ഉദീരയാമാസുഹു ഇവ സാരം നോക്കാം പരിത്യ അനുചര പരിത്യക്തരായ അനുചരന്മാരോടൊപ്പം അതായത് അനുചരന്മാരെല്ലാം അദ്ദേഹം നേരത്തെ തന്നെ ആശ്രമത്തിലേക്ക് പറഞ്ഞു വിട്ടു പരിത്യക്ത അനുചരസ്യ പരിത്യക്തരായ അനുചരന്മാരം അതായത് അനുചരന്മാരെല്ലാം അദ്ദേഹം രാജാവ് ആശ്രമത്തിലേക്ക് വിടുകയുണ്ടായി അങ്ങനെയുള്ള രാജാവ് വരുണതുല്യസ്യ വരുണതുല്യനായ രാജാവും പാർശ്വസ്ഥിതാഹ രാജാവിൻ്റെ സമീപത്ത് നിൽക്കുന്ന സമീപത്തുള്ള വൃക്ഷാഹ വൃക്ഷങ്ങൾ തത്രസ്ഥാനാം പക്ഷിയണം ആ വൃക്ഷങ്ങളിലുള്ള വസിക്കുന്ന പക്ഷികൾ വിരാവേഹി ജയശബ്ദമുദീരയന്തി ഇവ ആസൻ അവർ അവരുടെ ശബ്ദം ആ പക്ഷികളുടെ ശബ്ദം കേട്ടാൽ രാജാവിനെ ജയശബ്ദം ഒഴുക്കുകയാണോ എന്ന് നമുക്ക് തോന്നും എൻ്റെ മലയാള അർത്ഥം നോക്കാം അനുചരന്മാരെ വേണ്ടെന്ന് വെച്ചിട്ടുള്ള ദിലീപൻ്റെ ഇരുവശത്തും ഉണ്ടായിരുന്ന വൃക്ഷങ്ങൾ അവകളിൽ മതിച്ചു കളിക്കുന്ന പക്ഷികളുടെ ശബ്ദങ്ങൾ കൊണ്ട് ജയ ജയ ശബ്ദത്തെ പുറപ്പെടുവിക്കുകയാണോ എന്ന് നമുക്ക് തോന്നും മരുത് പ്രയുക്തശ്ച മരുത്സാഭം അവാകിരൻ അവാകിരൺ ബാലലതാപ്രസൂനൈഹി ആചാര കന്യാ അന്വയം നോക്കാം മരുത് പ്രയുക്ത ബാലലതർത്തമാനം മരുത്സാഭം തം പ്രസൂനൈ ആചാരലാജിരൻ ഇവ സാരം വായുന പ്രേരിത ബാലവല്യ സമീപസ്ഥ വായുസഖാഭം അഗ്നിസദൃശോഭം രാജാനം ദിലീപം കുസുമേഹി അർച്ചയാമാസുഹു വായുവിൻ്റെ മിത്രമായ അഗ്നി ഭഗവാനെപ്പോലെ തേജസ്വിയായി പൂജ്യനായിരിക്കുന്ന ദിലീപ മഹാരാജാവ് അടുത്തെത്തിയപ്പോൾ വായുവാൽ പ്രേരിപ്പിക്കപ്പെട്ട ബാലലതകൾ പൗരകന്യകൾ ഉപചാരത്തിനായി മലരുകൊണ്ടെന്ന പോലെ പുഷ്പങ്ങൾ കൊണ്ട് അർച്ചു ഈ ഏകകത്തിൽ മഹാരാജാവായ ദിലീപൻ വസിഷ്ഠ ആശ്രമത്തിലുള്ള നന്ദിനിയെ വനത്തിൽ കൊണ്ടുപോവുകയും ആ വനത്തിൽ രാജാവ് നന്ദിനിയെ ശുശ്രൂഷിക്കുന്നതിൽ ബദ്ധശ്രദ്ധനായി ഇരിക്കുകയും ചെയ്തു